ഒരെണ്ണത്തിന് മുടിയുണ്ട്, ഒരെണ്ണത്തിന് മുടി വേറെ. ആ ശരിയാണ്, അത് മെയിലാണോ? രണ്ടും മെയിലാണോ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എരുമ പോത്ത്, പോത്ത് മെയിലല്ലേ? മെയില് എരുമപ്പാലല്ലേ? അപ്പൊ എരുമ ഇത് ആ ആയിരിക്കും. ആണ് നമ്മള് ഗ്ലൗസ് ഒക്കെ ഇട്ട് എന്താണ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഓപ്പറേഷൻ വളരെ കഠിനമായ ഓപ്പറേഷൻ. നമ്മൾ ഇന്ന് അണ്ടി ചുടുന്നു, തനി നാടൻ അണ്ടി, കശുവണ്ടി മാത്രമാണ് ചുടുന്നത്. ബാക്കിയുള്ളതൊക്കെ അതുപോലെ നമ്മൾ പ്രിസർവ് ചെയ്യും വരുന്ന ജനറേഷനിലേക്ക് വേണ്ടി. നമ്മൾ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞാണ്ടി തന്നെ വാങ്ങി ട്രൈ ചെയ്യും. 2K കിഡ്സ് കാണുകയാണെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തു നോക്ക്, രസമായിരിക്കും. നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പൊ പറങ്ങാണ്ടി താണ്ട ഇതിന്റെ ഒരു ഇത് നമുക്ക് അനാട്ടമി കാണാം. ഇതിന്റെ ഇതാണ് പുറന്തോട്. ഇംഗ്ലീഷിൽ എക്സ്റ്റീരിയർ, എക്സ്റ്റീരിയർ ഇത് ഇന്റീരിയർ. ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമ്മളെ ലക്ഷ്യം. പിന്നെ ഇതിൽ ചെയ്യുമ്പോ നിങ്ങള് സേഫ്റ്റി ഭയങ്കരമായിട്ട് നോക്കണം. ഗ്ലൗസ് കണ്ണില് പൊട്ടിത്തെറിക്കായിരിക്കും നമ്മള് കൂളിംഗ് ഗ്ലാസ്. അപ്പൊ ഇതൊന്നും നമുക്ക് നിരത്തിയെടുക്കാം തീടാനായിട്ട്. ഓക്കെ, കൈയുടെ മാത്രം. ഇതിന്റെ ഇടയിൽ ഓട്ടകൾ കാണുന്നു കുറച്ച്. ഇത് വീഡിയോയിൽ ഫില്ല് ചെയ്യാൻ പറ്റിട്ടല്ലോ. ഓക്കെ, ചെടിയൊക്കെ വരും, ചെറുത് ചെടിയൊക്കെ കത്തും, അത് കാര്യമാക്കട്ടെ. നേരത്തെ നേരത്തെ 30 വയസ്സിൽ എത്തി നിൽക്കുന്ന ഇവർ ഊർജസ്വലതയോടെയാണ് അണ്ടിചുടലിൽ ഏർപ്പെടുന്നത്. എല്ലായിടത്തും സ്വന്തം കൈ എത്തണം, എങ്കിലേ തൃപ്തി വരികയുള്ളൂ. മഴയത്തും അണ്ടിചുടലിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇവർ. ഇവരുടെ അഭിപ്രായത്തിൽ അണ്ടികളെ നമ്മൾ സ്നേഹിക്കുക, തിരിച്ച് അവരും നമ്മളെ സ്നേഹിക്കും. പക്ഷേ മഴ അവരെ സ്നേഹിച്ചില്ല. ഹായ് ഗായ്സ്, വീണ്ടും നമ്മൾ കശുവണ്ടിയായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മഴ കാരണം നമുക്ക് നടന്നില്ല ഗായ്സ്, നമുക്ക് അതിനെ തൃണമൽക്കിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ തുടങ്ങിയ പുതിയ പഴയ പുതിയ ദിവസം ഇവർക്കൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പ്രൊഫഷണൽസ് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നു. സ്ഥിരം ഹാൻഡിൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് പൊതുവെ ഹാൻഡിൽ ചെയ്യാൻ മിടുക്കുന്നവരാണ്. കശുവണ്ടി ചുടൽ എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല, ഇത്തിരി പാടാണ്. അപ്പൊ നമുക്ക് ഇന്ന് അണ്ടി ചുടൽ ആരംഭിക്കാം. അപ്പൊ ഇന്ന് അണ്ടി ചുടാൻ ഇൻഗ്രീഡിയൻസ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഓ അല്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ ഈ ഓലയ്ക്കാൽ അല്ലെങ്കിൽ ചൂട്ടെന്ന് പറഞ്ഞ സാധനം ആദ്യം ഒരു റൗണ്ട് വിതരണം. അതിന്റെ ഇടയില് ചിരട്ടയുടെ കുറച്ച് പീസസ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. വളരെ സൂക്ഷ്മമായിട്ട് ആംഗിൾ ഒക്കെ കറക്റ്റ് നോക്കി നമ്മള് അത് ശ്രദ്ധിക്കണം. അനുസരിച്ച് സെറ്റ് ചെയ്യണം. അൺകൺട്രോളബിൾ റിയാക്ഷൻ നോക്കി ശ്രദ്ധിക്കണം. അപ്പോഴും ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇത് തീയിലുള്ള കളിയാണ്. അപ്പോ എക്സ്പേർട്സ് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. നമ്മള് ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് ഒക്കെ അതിന് നമ്മൾ ഇടാൻ പോകുന്നത് കശുവണ്ടിയാണ്. ഇത് പല പേരിൽ അറിയപ്പെടും. കാഷ്യൂനട്ട്, പറങ്ങാണ്ടി പറയും, പറങ്ങണ്ടി, അണ്ടി, അങ്ങനെ പല പേരുകളാണ്. പറങ്കിൽ കൊണ്ടുവരുന്ന പറങ്കി മാവെന്നാണ് ഇതിന്റെ മാവിനെ പറയുന്നത്. പറങ്കികളാണ് കൊണ്ടുവന്നത്. ഓക്കെ ഗായ്സ്, ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത്
ഈ തീ കത്തിക്കുമ്പോ ഇതിന്റെ മേലിൽ നമ്മൾ കുറച്ച് ഓലകൾ ഇങ്ങനെ ബാരി കിട്ടും. അല്ല ഇത് കത്തിക്കാൻ ഓലയില്ല, അതുകൊണ്ട് ഓല ഇനി വേണ്ട, നമ്മൾ മൊത്തം കത്തിക്കും. ആരാണ് ഇനി വരുന്നത്? അവന്റെ അടുത്ത് രണ്ടുപേർപ്പൂടെ വാങ്ങിച്ചോണ്ട് വരുമ്പോ തോടുള്ളത് വാങ്ങിച്ചോണ്ട് വരാൻ പറയണം, ഇല്ലെങ്കിൽ മറ്റേ വെള്ളു വെള്ളാതിരിക്കണ. അപ്പൊ ഇനി നമുക്ക് തീയിടാം. ആ ആശയം പോയിരിക്കും. ഓ, അത് ഇതുവരെ കൊണ്ടുവന്ന അതിൽ നിന്ന് തീയെടുക്കാനുള്ള സ്റ്റാറ്റിക്സ് ആണോ യുവരന്ദ്രാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ വീട്ടിലും ആശിമ പാടില്ല. നമ്മള് വേറെ നമ്മള് വേറെ ചെറിയ കളിയൊന്നും അല്ല, കുഴപ്പമില്ല. പ്രൈമറി തീ ബോൾ, തീ ബോൾ അതിന്റെ സൈഡിൽ വെച്ച് ഒന്നും ചെയ്യണ്ട, അത് ആയിക്കട്ടെ. കത്തട്ട് കത്തട്ട്. നീ എന്തിനാണ് ആ സാധനം എടുത്തോണ്ട് വന്നത്? നില്ലല്ലോ, അടുത്ത് നിക്കണ്ട, ചിലപ്പോ പൊട്ടിത്തെറിക്കും. ഏ, അത്രയും പോണ്ട. അതിന്റെ മണ്ടേ കൂടെ ഇട്ടുവിടെ തട്ടിക്കോ. പിന്നെ നമുക്ക് വാരി തിരിച്ചെടുക്കാം. കത്തന്നിറങ്ങിയാട്ടാ, പേടിക്കയില്ല. കിണ്ടി കൊടുക്ക്, കിണ്ടി കൊടുക്ക്, കിണ്ടി കൊടുക്ക്. കുത്തികളൊക്കെ ദാസ അടിയുന്ന അജീതഞ്ചരി അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കിണ്ടി കൊടുത്താണോ? അടിയൊന്നും ഇളക്കി കൊടു, മിക്കവാറും കരിഞ്ഞ് പണ്ടാരം അടങ്ങുമെന്നാണ് തോന്നുന്നത്. ഇനി വിട്ടിട്ട അതായത് പൊട്ടിത്തെറിക്കണില്ലല്ലടാ. വേറെ ലെവൽ, അവന് ഇത് തന്നെ പണിയൊന്നും ഇടണ്ട. മാറിയോ വെള്ളം തള്ളി, വെള്ളം തള്ളി. നമ്മൾ ഒരെണ്ണം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മള് അണ്ടി ചെയ്താ ഇങ്ങനെ വെക്കണം. ഈ ചുന ചുനയല്ലോ, ഈ സാധനം മോളി വരുന്ന രീതി. എന്നിട്ട് പതുക്കെ തട്ടിക്കൊള്ളാം. ഇതും കരിഞ്ഞു പോയി കേട്ടോ. അപ്പൊ ഈ ഇങ്ങനെയുള്ള അണ്ടികൾ തല്ലാൻ പാടില്ല. ഉല്ലാസ് ഇതുപോലത്തെ വാങ്ങിച്ചോണ്ടിരുന്നത് എടുത്താ മതി, ഇത് കൊറച്ച് ഇരുന്നാലേ സെറ്റ് ആവുള്ളൂ. ഇതാണ് ഫ്രഷ് അണ്ടിയെ കാണിക്കാൻ പറ്റുന്നുണ്ട്. നീ കുറച്ച് അണ്ടി പറയത്താ, ഞാൻ അവിടെ കൊണ്ടിട്ട് പഠിക്കാം. ഇനി കുമ്പിട്ട് വയ്ക്കാൻ പറ്റില്ല എപ്പോഴും. ഇനി വിഷയത്തിലേക്ക് വരാം. അണ്ടിചുടൽ പോലെ വളരെ പ്രധാനമാണ് അണ്ടി തല്ലൽ. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യം.
ഇവരുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടികൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. നല്ല കരിഞ്ഞു മാറ്റിയതാണല്ലോ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊന്നും ഇത്രയും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. കടയിൽ ഇങ്ങനെ സ്മോക്കി ഫ്ലേവർ ഇല്ല. കശുവണ്ടി ചുടൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഉള്ള നമ്മള് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.